നമസ്കാരം സി പി എം വധ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നാടുകടത്താനുള്ള നീക്കം വിവാദമാകുന്നു യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് ഭാരവാഹിയായ ഫർസീൻ മജീദിനെ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് വധശ്രമ കേസിൽ പ്രതിയാക്കിയത് കോടതി ജാമ്യം അനുവദിച്ചതിനെ നാട്ടിലെത്തിയ ഫർസീൻ ഇപ്പോൾ പോലീസ് സുരക്ഷയോടെയാണ് ജീവിക്കുന്നത് ഇയാൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇതിനിടയിലാണ് വക വരുത്താൻ ശ്രമിക്കുന്നവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാനായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സി പി എമ്മിനായി ഫർസീനെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഇതോടെ ഫർസീന്റെ ജീവനെ തന്നെ ഭീഷണി നേരിടുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് കാപ്പ ചുമത്താതിരിക്കാൻ കാരണം കാണിക്കുന്നതിനായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉത്തരമേഖല റേഞ്ച് ഡി ഐ ജി രാഹുൽ ആർ നായരുടെ ഓഫീസിൽ ഹാജരാകുന്നതിനായി ഫർസീന് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിരവധി കേസുകളിൽ പ്രതിയായ ഫർസീൻ നാട്ടിൽ നിന്നാൽ ക്രമസമാധാന ഭംഗം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ് നൽകിയത് എന്നാൽ തനിക്കെതിരെ ഒരു വധശ്രമ കേസ് മാത്രമേ ഉള്ളൂവെന്ന് ഫർസീൻ മജീദ് പറഞ്ഞു ബാക്കിയൊക്കെ പെറ്റി കേസുകളാണ് എടയൻറ്റൂർ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഷുഹൈബിനോടൊപ്പം കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു സംഭവം നടന്നുവെന്ന് പറയുന്ന ദിവസം താൻ സ്ഥലത്തില്ല തങ്ങളെ ആക്രമിച്ചുവെന്ന് ഇ പി ജയരാജനെതിരെ പരാതി കൊടുത്തതിനാണ് ഇപ്പോൾ കാപ്പ ചുമത്തിയത് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഫർസീൻ വ്യക്തമാക്കി രാഷ്ട്രീയ പകയാണ് മുഖ്യമന്ത്രി തങ്ങൾക്കെതിരെ കാണിക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ പത്തൊൻപത് കേസുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ പോലീസ് പറയുന്നത് പതിമൂന്ന് കേസുകൾ മാത്രമേ ഉള്ളൂവെന്നാണ് ഇതിൽ ഏഴെണ്ണം പെറ്റി കേസുകളാണ് പിഴയടച്ച് ഒഴിവാകാൻ കഴിയുന്ന കേസുകൾ ഉൾപ്പെടെയാണ് തനിക്കെതിരെ ഒരുപാട് കേസുകളുണ്ടെന്ന് പറയുന്നതെന്ന് ഫർസീൻ പറഞ്ഞു ഇ പി ജയരാജന്റെ പേരിൽ നാലുവധശ്രമ കേസും മുപ്പതോളം കേസുകളുമുണ്ട് എസ് എഫ് ഐ സംസ്ഥാന നേതാവിന്റെ പേരിലും ഇതിലേറെ കേസുകളുണ്ട് സി പി എം നേതാക്കളിൽ പോലും പലരും പ്രതികളാണ് ഈ സാഹചര്യത്തിൽ അവർക്കെതിരെയും കാപ്പ ചുമത്താൻ പോലീസ് തയ്യാറാകണമെന്ന് ഫരസീൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിന് തനിക്കെതിരെ സി പി എം വധഭീഷണിയുണ്ട് പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് രണ്ട് പോലീസുകാർ വീടിന് കാവൽ നിൽക്കുന്നതിന്റെ ധൈര്യത്തിലാണ് താൻ ജീവിക്കുന്നത് ഇത്തരം സാഹചര്യത്തിലാണ് കാപ്പ ചുമത്തി തന്നെ നാടുകടത്താൻ പോലീസിനെ ഉപയോഗിച്ച് സി നീക്കം നടത്തുന്നത് നോട്ടീസ് ലഭിച്ച പ്രകാരം പോലീസിന് മുൻപിൽ ഹാജരാകും എന്നാൽ നാടുകടത്താനാണ് തീരുമാനമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഫർസീൻ പറഞ്ഞു ഫർസീന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു എടയന്നൂർ ഷുഹൈബ് എടയന്നൂർ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ട സിഎറ്റുകാരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് സി പി എം കൊട്ടേഷൻ അംഗമായ ആകാശ് തിലങ്കേരിയുടെ നേതൃത്വത്തിൽ മൂന്ന് വർഷം മുൻപ് ഷുഹൈബിനെ അതിക്രൂരമായി എടയന്നൂർ തെരൂരിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വെട്ടിക്കൊല്ലുന്നത് വെട്ടേറ്റ ഷുഹൈബിന്റെ കാൽ ചിതറി കേരളം കണ്ട അതിക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു അത് ഇതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഷുഹൈബിന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ഫർസീൻ മജീദിനെതിരെ വധഭീഷണി ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതിന് വധശ്രമക്കേസിൽ അറസ്റ്റിലായ ഫർസീൻ മജീദിനെതിരെ കാപ്പ അതിവേഗം ചുമത്താനാണ് പോലീസ് തീരുമാനമെടുത്തിട്ടുള്ളത്